ഹലോ, എം ജോൺസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ തൃശ്ശൂരുള്ള ഒരു അടിപൊളി വെള്ളച്ചാട്ടം കാണാൻ പോകട്ടെ. ആ മരവെട്ടിച്ചാല് വീഡിയോയ്ക്ക് വരാൻ നാണമുള്ള ചിലരൊക്കെ ഉണ്ട് നമ്മുടെ കൂടെ. കൊട മറച്ച് വെച്ചിരിക്കുന്നത്, നമുക്ക് അവരെ പരിചയപ്പെടാം. നീ എത്ര നേരം മൂടി പിടിച്ച് നടക്കുറച്ചു. അപ്പൊ അവിടുത്തെ കാഴ്ചകളെ കാണിച്ചു. അടിപൊളി വെള്ളച്ചാട്ടം കേട്ടോ. ഞങ്ങൾ ലാസ്റ്റ് ഒരു പ്രീ വെഡിങ് ഷൂട്ട് ചെയ്യാൻ വന്നപ്പോഴാണ് വെള്ളച്ചാട്ടം കണ്ടത്. മരവെട്ടിച്ചാലാണ്, നമ്മൾ വെള്ളച്ചാട്ടത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം നടക്കാനുണ്ട് മരവെട്ടിച്ചാല്. ഇത് മരവെട്ടിച്ചാല് മെയിൻ വെള്ളച്ചാട്ടമല്ല. മെയിൻ വെള്ളച്ചാട്ടത്തിലേക്ക് പണ്ട് കൊറോണയ്ക്ക് മുമ്പേ അവിടെ അടച്ചിട്ടുണ്ട്. കാരണം രണ്ടുപേർ കയറിപ്പോയിട്ട് കാട് കയറിപ്പോയി, പെർമിഷൻ ഇല്ലാണ്ട് കാടിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് അവരെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഫോറസ്റ്റുകാർ കണ്ടെത്തണം. അപ്പോൾ അതുകൊണ്ട് മെയിൻ വെള്ളച്ചാട്ടം അടച്ചിട്ടേക്കാണ്. ഇവിടേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നമ്മൾക്ക് വന്നത് എന്തായാലും നഷ്ടമായിട്ടില്ല എന്നുള്ള തോന്നല് നമുക്ക് എന്തായാലും ഉണ്ടാവും. കാരണം അത്രയ്ക്ക് അടിപൊളി വൈബ് തരുന്നൊരു കാഴ്ചയാണ്. തുടക്കത്തിൽ തന്നെ പച്ചപ്പും അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ചിമ്മിത്തെറിച്ച് പോണ വെള്ളച്ചാട്ടവും നല്ല അടിപൊളിയാണ്. ഇത് സ്റ്റാർട്ടിങ് പോയിൻ്റ് ആട്ടോ, ഇവിടെ നിന്നാണ് മരവെട്ടിച്ചാല് തുടങ്ങണത്. ഇവിടെ എത്തുമ്പോൾ ഒന്ന് കിളി പറക്കും. ഈ ഇടയിൽ കാണാൻ ചാലുണ്ടല്ലോ, അതൊന്ന് ചാടി കിടക്കാൻ. നല്ല അത്യാവശ്യം കാലിൽ നീളമുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്തവർക്ക് ഇത് ഇവിടെ എത്തുമ്പോൾ ചാടാൻ ഒരു പേടിൻ്റെ. അത്യാവശ്യം വീതി ഉണ്ടാവും, നല്ല ഒഴുക്കിലാണ് അവിടെ നിന്ന് വെള്ളം വരുന്നത്. അപ്പോൾ ഒത്തിരി പേടി ഉണ്ടാവും, നല്ല വഴുക്കലൊക്കെ ഉണ്ടാവും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ പേടിക്കാണ്ട് പതിനാറാണ്ട് അങ്ങോട്ട് ചാടി കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. നമ്മൾ ആ ദിവസമൊക്കെ കണ്ടില്ലേ, ചാടാനൊക്കെ ആയിട്ട് പേടിച്ചിട്ടൊക്കെയാണ് നിൽക്കണത്. അങ്ങനെ ആക്കം കൂടി ആക്കം കൂടി ബാക്കിലേക്കൊക്കെ പോയിട്ട് ഇത്തിരി ടൈമൊക്കെ എടുത്തിട്ടാണ് ചാടുക. അപ്പോൾ സൂക്ഷിച്ചും കണ്ടും അവിടെ ചാടുക. ആ ചാലിൽ പെട്ട് കഴിഞ്ഞാൽ നല്ല ഒഴുക്കാണ്, അവിടെ തന്നെ കെടുക്കും. വന്നാലും ചിലപ്പോൾ പരിക്ക് പറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ സൂക്ഷിച്ച് ചാടുക. അത്യാവശ്യം നല്ല വീതിയുണ്ട് ആ ചാലിൽ. അതിൽ കൂടെ നല്ലോണം വെള്ളം വരുന്നുണ്ട്, നല്ല മഴയുള്ളപ്പോൾ നല്ല വെള്ളമാണ്. ഇതിലേക്ക് ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചിറങ്ങുക, മഴയുള്ളതുകൊണ്ട് പാറ വഴുക്കാൻ ചാൻസ് ഉണ്ട്. നിശാന്ത്, ഞാൻ എൻ്റെ പ്രേക്ഷകരോട് പറയണോ, വരണത് വേറൊരു മൂടാ, മറ്റേ ഫോട്ടോ എടുക്കാൻ വേണ്ടി വരണ. കാഴ്ചക്ക് ഇതേപോലെ തന്നെയായിരുന്നു, പക്ഷെ ഇത്തിരി വെള്ളം കൂടി. അങ്ങനെ നമ്മൾ കാത്തിരുന്ന സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. കുളിച്ചർമാതിക്കാൻ പറ്റിയ അടിപൊളി സ്പോട്ടാണ് ഇവിടെ. വലിയ ആഴമില്ല, അന്നാ മണലുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ് ഇവിടെ കുളിക്കാനായിട്ട്. നമ്മളപ്പോൾ പതുക്കെ ഇവിടേക്ക് ഇറങ്ങിയിട്ട് ഇവിടെ കുളിച്ചർമാതിക്കാനുള്ളൊരു പ്ലാനിലാണ്. നല്ല ഒഴുക്ക്, ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്ത് നല്ല ഒഴുക്കുണ്ട്. മഴ ചെറുതായിട്ട് പൊടിയുന്നുണ്ട്, പക്ഷേ അടിപൊളിയാണ്. നമ്മൾ ഇറങ്ങാൻ പോവാണ്, കുളിക്കാന്നുള്ള പ്ലാനിൽ മാത്രമാണ് നമ്മളിവിടെ വന്നത്. ഞങ്ങൾ ഈ ഏരിയയിൽ എത്തുമ്പോൾ സമയം 11:30 കേട്ടോ. ഒരു ഉച്ച തിരിയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരു 3 മണിക്ക് ശേഷം കൂടെ നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഒരു 12 മണിക്ക് ഉള്ളിലൊക്കെ വരാൻ നോക്കുക മാക്സിമം. നല്ല വെയിലൊന്നും ഇല്ല ആ സമയത്തൊന്നും, നല്ല ചെറിയ മഴയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരു സമയത്ത് വരാമെന്നുണ്ടെങ്കിൽ വലിയ ആളും ബഹളമില്ലാണ്ട് നമുക്ക് കുളിക്കാൻ പറ്റും. നമ്മൾ ഇറങ്ങുമ്പോൾ ഒരാളും ആ ഒരു പ്രതലം അല്ല കേട്ടോ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത്. നമ്മൾ ഇറങ്ങുമ്പോൾ വരക്കപ്പോൾ തള്ളുന്നു, പക്ഷേ അവിടെ നല്ല മണലുമാണ്, അടിപൊളിയാണ് അവിടെ കുളിക്കാനായിട്ട്. പക്ഷേ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ നല്ല പാറക്കല്ലുകളും കാര്യങ്ങളാണ്, കാലൊക്കെ മുറിയാനുള്ള ചാൻസസ് ഇത്തിരി കൂടുതലാണ്. അപ്പോൾ സ്വന്തം റിസ്കിൽ പോവുക. പിന്നെ അവിടെ ഇത്തിരി ആഴവും കൂടുതലുണ്ട്, നല്ല ഒഴുക്കുമുണ്ട്. ഞങ്ങൾ കുളിക്കാനിറങ്ങി ആ സ്പോട്ടിലേക്ക് വെള്ളം വരുന്ന ആ ഒരു സ്ഥലമാട്ടെ. ഇവിടെ നിന്ന് വെള്ളം ഒഴുകിയിട്ട് താഴത്തേക്ക് പോകണം. അപ്പോൾ ആദ്യം ഇങ്ങനെ വരുമ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ കാണാം ഇവിടേക്ക്. പക്ഷെ നമ്മൾ ആദ്യം താഴെ പോയി കുളിച്ചിട്ട് പിന്നെ ആദ്യം മുകളിലേക്ക് കയറി. ഇവിടെ നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ പാറപ്പുറത്തൊക്കെ ഇരുന്ന് ഫുഡ് കഴിക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തിനാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്.
ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവിടെ കുളിക്കാൻ പറ്റിയൊരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് കാഴ്ചകൾ കണ്ട് ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ആ പാറകളിൽ അവിടേക്ക് ഇരുന്ന് താഴത്തെ വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നത് കാണാൻ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ അതിലേറെ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുക എന്നുള്ള ലക്ഷ്യമാണ് നമുക്ക് ഇവിടെ ഉള്ളത് മെയിനായിട്ട്. പക്ഷെ പാറകളൊക്കെ സ്ലിപ്പറിയാണ്, അപ്പോൾ സൂക്ഷിച്ചൊക്കെ നടക്കാം കേട്ടോ. ഞങ്ങൾ മരവിട്ടി ചാലിക്ക് വരുമ്പോൾ തന്നെ സെൻറ്ററിൽ നിന്ന് ഫുഡ് വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ തുമ്പോൾ നീന്തി കുളിച്ച് കർമ്മത്തിച്ച് വരുമ്പോഴത്തേക്കും നല്ല വിശപ്പാവുമെന്ന് നമുക്കറിയായിരുന്നു. അപ്പോൾ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്. പക്ഷേ വേസ്റ്റുകളും കാര്യങ്ങളും പ്ലാസ്റ്റിക് കുപ്പികളും കാര്യങ്ങളൊന്നും നമ്മൾ ഇവിടെ ഇടുന്നില്ല. അതൊക്കെ നമ്മൾ തിരിച്ച് കൊണ്ടുപോകണം. അത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. നമ്മൾ കാഴ്ച കണ്ട് ആസ്വദിക്കുക, മാക്സിമം എക്സ്പ്ലോർ ചെയ്യുക. പക്ഷേ വേസ്റ്റാക്കി അത് മലിനാക്കാൻ ആരും ശ്രമിക്കരുത്. നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ വേസ്റ്റുകളും കാര്യങ്ങളും അവിടെ ഇടാതിരിക്കാൻ മാക്സിമം ശ്രമിക്കും. അങ്ങനെ ഞങ്ങള് മലക്കപ്പാറയിൽ നിന്ന് പോവാണ്. സോറി, മരവെട്ടിച്ചാലിൽ നിന്ന് ഞങ്ങള് പോവാണ് കേട്ടോ. മരവെട്ടിച്ചാലി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് അടുത്താണ് ചിമ്മിനി. ആകെ ഏകദേശം ഒരു 8 കിലോമീറ്റർ ഉള്ളു. അപ്പൊ നമ്മൾ മരവെട്ടിച്ചാലിൽ നിന്ന് നേരെ ചിമ്മിനി വെച്ച് പിടിക്കാണ്. സൈഡിൽ ആന കാണാം എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് പോണത്. പക്ഷെ മഴ കൂടിയുണ്ട്, ആനകളൊന്നും കാട്ടിന്ന് ഇവിടേക്ക് അടുത്തേക്ക് വരുന്നില്ല. മുമ്പൊക്കെയാണ് തന്നെ വേനലിന്റെ ടൈമിലൊന്നും ഈസി കാണുന്ന ഏരിയകളിലൊക്കെ നല്ല ആനയ്ക്ക് നിൽക്കാറുണ്ട്. പക്ഷെ പശുക്കളെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, ആനകളൊന്നും കാണാൻ പറ്റില്ല. പക്ഷെ പോകുന്ന റൂട്ട് അത് അടിപൊളിയാണ്. ചിമ്മിനിയുടെ ഒന്നും കണ്ടില്ല തന്നെ ആ കാറിൽ. ബൈക്കിൽ പോകണമെന്നെങ്കിൽ വേറെ ഫീലാട്ടോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ കാറിലാണ്, പക്ഷെ എന്നിട്ട് മഞ്ഞായി വൈബാണ്. നമ്മളൊരു മൈലിനെ കണ്ടു, വേറെ ഒന്നും കണ്ടില്ല. അപ്പോൾ നമ്മൾ നേരെ ചിമ്മിനിന്ന് ചൊക്കനക്കാണ് പോകണം. ചൊക്കനയിലൊരു ബ്രിഡ്ജ് ഉണ്ട്, ഒരു എന്തിട്ട് പറയുക, അതിസാഹസികമായിട്ട് കയറിപ്പോന്നൊരു നൂൽപ്പാലം പോലത്തെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. അതിലൊന്ന് കയറണം, വീട്ടിൽ പോകണം, അത്രേ ഉള്ളൂ ഇന്നത്തെ പ്ലാൻ. അപ്പോൾ ചിമ്മിനിന്ന് നമ്മൾ നേരെ പോകുന്നു ചൊക്കന. ഇതാണ് ആ കാണുന്ന ബ്രിഡ്ജ് കേട്ടോ. അടിപൊളിയും ബ്രിഡ്ജാണ്, ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ബ്രിഡ്ജാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് കയറാം, പൊളിഞ്ഞു വീഴില്ല. ബൈക്കൊക്കെ കയറ്റി ആൾക്കാർ പോകുന്നുണ്ട്. അവിടെയുള്ള റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികളൊക്കെ അപ്പുറത്തേക്ക് പോകുന്നത് ബൈക്കൊക്കെ കയറ്റിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യം കാണുമ്പോൾ നമുക്കൊരു പേടി ഉണ്ടാകും. പക്ഷേ എത്ര വെയിറ്റ് വേണമെങ്കിലും താങ്ങും. 3 ഇരുമ്പ് പൈപ്പുകൾ വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളൊരു നൂൽപ്പാലാണ്. കയറുമ്പോൾ ആടൊക്കെ ചെയ്യും. അത്യാവശ്യം നമുക്ക് പേടി ഉണ്ടാവും താഴെ പോകുന്നു. കാരണം അടിയിൽ നല്ല വലിയ പുഴയാണ്. അവർ ആ ദിവസം ടാറ്റൊക്കെ തന്നെ വലിയ പേടി മനസ്സിലാണെങ്കിലും മുഖത്ത് കാണിക്കാണ്ട് പാവം കയറി പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പാലത്ത് മുകളെ കയറി ആ ഒരു എക്സ്പീരിയൻസ് ഒന്നും കണ്ടിട്ട് നമുക്ക് തിരിച്ച് വേറെ വീട്ടിലേക്ക് പോകും. അപ്പോൾ വീഡിയോ പതുക്കെ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള എക്സ്പ്ലോറിംഗ് ആയിട്ടുള്ള നല്ല നല്ല ട്രാവലിംഗ് വീഡിയോസും
ഗാർഡനിങ് വീഡിയോസ് ആയിട്ട് നമ്മുടെ എം ജോൺസ് മീഡിയ ഇനിയും വരും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊക്കെ നല്ല നല്ല വീഡിയോകളായിരിക്കും. വീഡിയോകളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ നമ്മളീ ബ്രിഡ്ജിൽ നിന്ന് കയറിയിട്ട് തിരിച്ചു പോകണേ. നടുവിലെത്തുമ്പോ ഒരു പേടിയും വരും. ഡാടാടാ ഡാ അർജു നിഷാന കുലുക്കല്ലേ കുലുക്കല്ലേ ദൂസ കുലുക്കല്ലേ. പറയുന്നേക്ക് ദുഷ്ടാടാ എന്നെ കണ്ടിക്കട. രണ്ടര കിട നാട്ടു നോക്കി എന്നെ കണ്ടു നിക്കട ഊളന്മാരെ. അതെ ആളല്ലെങ്കിൽ നീന്തി Thank you.